പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റിയ ഓവറോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അരുൺ ഗോപിയുടെ മേക്കിംഗ് കൊള്ളാം, പിന്നെ എന്താ പറയാ അൻപറവിന്റെ ആക്ഷൻ സീക്വൻസ് കൊള്ളാം, പിന്നെ ഓവറോൾ ദിലീപിന്റെ അഭിനയം കൊള്ളാം, പിന്നെ തമന്ന ദിലീപേട്ടൻ ആ ഒരു സ്ക്രീൻ പ്രസൻസ് കാണാൻ നല്ല ഇതാണ്. പിന്നെ എന്താ പറയാ പടത്തിൻ്റെതായിട്ടുള്ള ഒരു വൈബ് ഉണ്ട് പടത്തിന്. അത് എന്താ പറയാ നമ്മൾ ഒരിക്കലും ഒരു മാസം മുമ്പേ പ്രതീക്ഷിക്കലും പോകരുത്, കാരണം മാസം പോകില്ല, മാസ ക്ലാസ് കോമഡി ആക്ഷൻ. കോമഡി എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ഹ്യൂമൻ ചെറിയൊരു എലമെന്റ്, പക്ഷെ ഒരിക്കലും കോമഡി മൂവി അങ്ങനെയല്ലോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് അതായത് നമ്മുടെ ടൈറ്റിലിൽ ഇത് കാണിക്കുമ്പോൾ തന്നെ ഒരു ഡയലോഗ് വരുന്നുണ്ട്, അതായത് അതൊരു പടത്തിൻ്റെ അകത്ത് ആ ഒരു ആ സാധനം നമുക്ക് ഏറ്റവും അവസാനം ആ ക്ലൈമാക്സിൽ ആ ടെയിലൻ്റ് സീൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം പിന്നെ ടെയിലൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരിക്കലും മിസ് ചെയ്യരുത്, കാരണം ടെയിലൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല പക്ക സാധനങ്ങളുള്ള ടെയിലൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അത്രയ്ക്കും എന്താ പറയാൻ പറ്റിയ നല്ലൊരു ഒരു ഒരു രോമാഞ്ചിപ്പിച്ച സീനാണ് ആ സാധനം. ശരിക്കും ടീലിനകത്ത് തന്നെ കാണണം, ത്രില്ലർ മൂവി നമുക്ക് പറയാൻ പറ്റില്ല. അതായത് എന്താ പറയുക നമുക്ക് പടം പോകണമെങ്കിൽ കാണാൻ പറ്റും, ഫാമിലി എൻ്റർടൈനർ ആണ്, യൂത്തിന് ഇഷ്ടപ്പെടും, ഏതൊരു എന്താ പറയുക ഏത് കാറ്റഗറി പെട്ട ആൾക്കായാലും ഈ സാധനം പക്കയാണ്. എവിടെയാണ് എൻ്റെ പടത്തെ അല്ല സന്തോഷം, എന്താ പറയുക എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയട്ടെ, ബാക്കിയുള്ളവർക്ക് അഭിപ്രായം പറയാനും കൂടിയാണല്ലോ നമ്മുടെ സംബന്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. ഞാനെപ്പോഴും പറഞ്ഞിരുന്നു ഞാൻ മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ഈ എഫേർട്ട് ഇട്ടിട്ടാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല റിസൾട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ സന്തോഷം. ഇനി കൂടുതൽ റിപ്പോർട്ടുകൾ വരട്ടെ. പുതിയൊരു ദിലീപിനെ പ്രശാന്ത് സമ്മാനിച്ചതുപോലെയുണ്ട്. അല്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, അത് ഒരു പുള്ളിയുടെയും കൂടി ഒരു ഒരു എഫേർട്ടാണല്ലോ, അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വ്യത്യസ്തമായിട്ട് പുള്ളിയെ ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ആഗ്രഹിച്ച പോലെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കണ്ടവർക്കൊക്കെ വർക്ക് ആയിട്ടുണ്ടെങ്കിൽ സന്തോഷം, സന്തോഷം. താങ്ക് യു. ബാക്കിയുള്ളവരോട് ചോദിക്കും, ഞാനെന്ത് പറയാം. ചേച്ചി പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. നമുക്കറിയാലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ദിലീപിനെ തമന്ന കോമ്പോ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഭയങ്കര നല്ല കെമിസ്ട്രി ആയിരുന്നു. ഭയങ്കര പ്രതീക്ഷിച്ചു നമ്മള്, പക്ഷെ അതിലും നല്ല കെമിസ്ട്രി. ലവ് സ്റ്റോറി അങ്ങനെ ഭയങ്കര ഇലാബറേറ്റ് ആയിട്ട് ഒരു ലവ് സ്റ്റോറിയിലേക്ക് അവർ കടക്കുന്നില്ല, അങ്ങനെ ഇലാബറേറ്റ് ആയിട്ടുള്ള ലവ് സ്റ്റോറിയിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഭയങ്കര സട്ടിലായിട്ട് റൊമാൻസ് നല്ല സാംസീസ് മ്യൂസിക് ആണ് അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്നത്. ഭയങ്കര സ്മൂതിങ് ആയിട്ട് ഭയങ്കര എന്താ സട്ടിലായിട്ടൊരു റൊമാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരേ സമയം കോമഡി സസ്പെൻസ് എല്ലാ എലമെൻസും ചെയ്യാൻ പറ്റുള്ള ഒരു അടിപൊളി പടമാണ്. എനിക്ക് സെക്കൻഡ് പാർട്ട് എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇത് ഇതിൻ്റെ ലാസ്റ്റ് സീനിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് ആൾക്കാർ കയറുന്നു, അത് കാണുമ്പോൾ ഒരു കോരിപ്പെരിപ്പാണ്. ആരൊക്കെ പറഞ്ഞാൽ ശങ്കും ചാട്ടും അങ്ങനെ കുറച്ച് ആൾക്കാർ കയറും, അത് കാണുമ്പോൾ ഒരു ചില വിനോദിൻ്റെ ഒക്കെ ഒരു എന്തോ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ന്യൂസ് പമ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറഞ്ഞാൽ ഒരു മാസാണോ ഫാമിലിയാണോ എല്ലാം മിക്സഡ് ആയി പോയി. ദിലീപേട്ട മാസാണോ? ദിലീപേട്ട മാസാണോ? മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ബീജി അതായത് എനിക്ക് എന്താ മറ്റേ ലിയോലേക്ക് ദിലീപേട്ടനാണോ തമന്നയാണ് അടിപൊളി പടത്തിൽ? തമന്നയും പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, തമന്നയും ദിലീപേട്ടനും തമന്നയും എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വൈബുള്ള ഒരു ജോലിയായിട്ട് നല്ല ഒരു റൊമാൻറ്റിക് അപ്പിയറൻസ് തമന്ന അടിപൊളിയായിട്ട് ഈ സിനിമയെ കളർഫുള്ളായിട്ട് കൊണ്ടുപോയി. അതേപോലെ തന്നെ ദിലീപേട്ടൻ്റെ കോമഡിയും ഈ സിനിമയിൽ ആറ്റിറ്റ്യൂഡ് അതാണ് എടുത്തുള്ള ആറ്റിറ്റ്യൂഡ് നല്ല മികച്ച ഇതായിട്ട് ലാസ്റ്റ് ലാസ്റ്റ് ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എക്സ്പെക്ടേഷൻ ഉണ്ട്.
എന്താ പടത്തിലെ ഏറ്റവും അടിപൊളി എന്താ മേക്കിംഗ് ആണോ അതോ തമ്മന്നെയാണോ ദിലീപ് ആണോ അങ്ങനെ പറയാൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നല്ല തമ്മന്നെയാണ് ദിലീപ് ആണോ ഒരുപടി മുന്നിലേക്കണ് നല്ല പടം നല്ല സൂപ്പർ പടം അതായത് ഒരു പ്രൊഡ്യൂസർ കാശ് മുടക്കിയിട്ട് ഇത്ര റിച്ചായിട്ട് ഒരു ഡയറക്ടർ എടുത്തു കൊടുക്കുന്ന ഒരു സിനിമ അതായത് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ബിരിയാണി വെക്കുന്ന ആൾ നന്നാണ്ട് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അരുൺ ഗോപിയുടെ മാസ് ഡയറക്ഷൻ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷാജോന്റെ ക്യാരക്ടർ ദിലീപിന്റെ ക്യാരക്ടർ ഗണേഷ് കുമാറൊക്കെ അടിപൊളിയായിട്ടുണ്ട് ദിലീപിന്റെ പിന്നെ തമന്ന നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പാട്ടുകളും ഡാൻസുകളും പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ സ്റ്റണ്ട് സ്റ്റണ്ട് മാസ്റ്റർമാർ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല എന്നാലും അവർ ഗംഭീര രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട് നല്ല റിച്ച് പടം അതായത് സിനിമ ഒരു ലാഗ് പോലും ഇല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന മലയാള സിനിമ എന്ന് തന്നെ പറയാം പടം നല്ലതായിരുന്നു നല്ല സിനിമ എല്ലാ ഫാമിലിക്കും കാണാൻ പറ്റുന്ന നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പക്ക എൻ്റർടൈൻമെൻറ്റ് തന്നെ പറയാം സ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി സ്ക്രീനിലൊക്കെ നല്ല ഭംഗിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് ഒരു മൂവി നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഈ സിനിമയിലുണ്ട് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ദിലീപേട്ടനെ നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാവർക്കും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും ദിലീപേട്ടനെ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നത് ഇതൊരു ഡിഫറെൻറ്റ് സ്ട്രാറ്റജിയിലുള്ള സിനിമയാണ് എല്ലാവരും കാണുന്നത് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ പിള്ളേരെ ഞാൻ കേട്ടോ